ഹലോ ഡിയർ ഫ്രണ്ട്സ്, എന്താണ് എല്ലാവരുടെ വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇന്ന് ഒരു പുതിയ ഒരു വീഡിയോ ആയിട്ടാണ് വരുന്നത്. വേറൊന്നുമല്ല, വാഹനം ഓടിക്കാത്തവരും വാഹനമുള്ളവരും വളരെ ചുരുക്കം ആളുകൾ ഉണ്ടായിരിക്കുള്ളൂ ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഇപ്പം ഈ വാഹനത്തിൻ്റെ നമ്മളുടെ ടയർ വീലില്ലേ, വീല്, ആ വീല് അലോയ് വീല് ഒക്കെ ഇടുമ്പോൾ നമ്മുടെ കുഴികളിലൊക്കെ വീണ് ക്രാക്ക് ആവാറുണ്ട്, വിള്ളാറുണ്ട്, പൊളിയാറുണ്ട്. അപ്പോൾ സാധാരണ അറിയാത്തവർ അത് ഡിസ്പോസ് ചെയ്യും, കളയും, വേറെ പുതിയത് മേടിക്കും. അപ്പോൾ അത് കളയാതെ തന്നെ നമുക്കതിൻ്റെ ബെൻഡും ക്രാക്കും ഒക്കെ ഒഴിവാക്കാനായിട്ട് ഒരു സ്ഥലമുണ്ട്. തൃശ്ശൂരാണ് സ്ഥലം. ഞാനിന്ന് നിങ്ങളുടെ അവിടെയാണ് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. പരിചയപ്പെടുത്താൻ വേറൊരു കാര്യം കൂടി ഉണ്ട് കേട്ടോ, എൻ്റെ വീല് ഇന്ന് ക്രാക്കായി നിൽക്കണം. അപ്പോൾ അതൊന്ന് ക്ലിയർ ചെയ്യാൻ വേണം എനിക്ക്. അപ്പോൾ അതോടൊപ്പം തന്നെ നിങ്ങളെയും ഞാൻ പരിചയപ്പെടുത്തും. നമ്മളെ വണ്ടിയിലെ എയറൊക്കെ പോയിട്ട് ആ ക്രാക്ക് ഉണ്ടായിരുന്നില്ലേ, അതിൽ കൂടെ എയറൊക്കെ പോയിട്ട് ഒട്ടും എയറില്ലാണ്ടാണ് ഇപ്പോൾ നമ്മളെ വീലിരിക്കുന്നത്. ഞാൻ ആദ്യം ഒരു കംപ്രസർ വെച്ചിട്ട്, ചെറിയ കംപ്രസർ വെച്ചിട്ട് ഇതിൽ എയർ ഫിൽ ചെയ്യട്ടെ. അപ്പോൾ നമ്മൾ എയറൊക്കെ അടിച്ചിട്ടുണ്ട്. ഇനി നമ്മളുടെ കംപ്ലൈൻ്റ് ആയിട്ടുള്ള വീലുണ്ടല്ലോ, അത് വണ്ടിയിൽ വന്ന് അടിച്ചെടുക്കണം. എന്നിട്ട് ടയർ റിമൂവ് ചെയ്തിട്ട് വേണം നമുക്ക് ആ ഷോപ്പിലേക്ക് കൊണ്ടുപോകാൻ. തൃശ്ശൂരെത്തി. തൃശ്ശൂരിൻ്റെ പടിഞ്ഞാറകോട്ട എന്ന് പറഞ്ഞ സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് നമുക്ക് നേരെ പോകാനുള്ളത് ജയലക്ഷ്മി സിൽക്സിൻ്റെ ഫ്രണ്ടിലൂടെ ഉള്ള ഒരു റോഡിൽ കൂടെയാണ് നമുക്ക് പോകേണ്ടത് കേട്ടോ. ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ റെയിൽവേ സ്റ്റേഷനിലെ, തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷൻ്റെ നേരെ ബാക്ക് സൈഡിലാണ് നമ്മുടെ ഷോപ്പ്. അപ്പോൾ നമ്മൾ ഷോപ്പിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷൻ്റെ ബാക്ക് സൈഡിൽ മൈജി ഷോപ്പുണ്ട്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് നമ്മളുടെ സ്റ്റാർ അലുമിനിയം വെൽഡിംഗ് സെൻറ്റർ ഷോപ്പ് വരുന്നത്. ഹലോ, ഞാനിപ്പോൾ നിൽക്കുന്നത് സ്റ്റാർ അലുമിനിയം വെൽഡിംഗ് സെൻറ്ററിലാണ്. അപ്പോൾ ഇവിടെയാണ് നമ്മളുടെ വീലും കാര്യങ്ങളൊക്കെ ശരിയാക്കാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം നമുക്ക് നമ്മുടെ ചേട്ടനൊന്ന് പരിചയപ്പെടാം. എന്താ പേരെന്താ? എന്റെ പേര് മധു എന്നാണ്. മധു, ഓക്കെ. കുന്നംകുളത്താണ് വീട്. കുന്നംകുളം. ഇവിടെ ഷോപ്പ് തുടങ്ങിയിട്ട് ഒരു 11 വർഷമായി. 11 വർഷം ആയി നമ്മളുടെ ഈ സ്ഥാപനം സ്റ്റാർട്ട് ചെയ്തിട്ടല്ലേ. ഇതല്ലായിരുന്നു, തൊട്ടപ്പുറത്തായിരുന്നു ആദ്യം. ഇപ്പൊ ഇങ്ങോട്ട് മാറിയിട്ട് ഒരു 4 വർഷമായിട്ടോ. ആ, തൊട്ടപ്പുറത്തായിരുന്നു അല്ലേ അത്. ആ ഓക്കെ ഓക്കെ, എനിക്ക് ഓർമ്മയുണ്ട്. ഒന്ന് മാസ്ക് മാറ്റുമോ, ഒന്ന് എല്ലാവരും കണ്ടോട്ടൊന്ന്. ഓക്കെ, ഇതാണ് നമ്മളുടെ ചേട്ടൻ, മധുച്ചേട്ടൻ. നമ്മളുടെ വീല് എല്ലാ കാര്യങ്ങളും നല്ല അടിപൊളിയായിട്ട് വെൽഡ് ചെയ്ത് കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്തുതരുന്ന ചേട്ടനാട്ടോ. ആ ചേട്ടാ, നമുക്കെന്നാ വീലെടുത്താലോ. ചെറിയ രണ്ട് ക്രാക്ക് ഉണ്ടല്ലോ അതുമോ. പിന്നെ ബെൻഡ് ഉണ്ട്, താഴെ സൈഡിലുണ്ട്, മോൾ സൈഡിലുണ്ട്, ബെൻഡ് ഉണ്ട്. ഓക്കെ, ബെൻഡ് കറക്റ്റ് ചെയ്യണം. ഇപ്പൊ ഏകദേശം നമുക്ക് ഇതിന് എത്ര സമയം എടുക്കും? ഈ ഒരു നമുക്കൊരു 2 മണിക്കൂർ. വെൽഡിങ് കഴിഞ്ഞു, ഇനി അത് ചൂടാറണം. ഹീറ്റുണ്ട്, ഹീറ്റ് അറിയിട്ട് അതിനുശേഷം വരാം. ബുള്ളറ്റിന്റെ വീലാണ്. ബുള്ളറ്റിന്റെ വീല് സൈഡ് ഇതുവരെ മടങ്ങിയിട്ട് ഇവിടെ പൊട്ടി. സൈഡ് മടങ്ങി പൊട്ടി, അത് നമ്മള് ബുള്ളറ്റ് വെൽഡി ബെൻഡ് ക്ലിയർ ആക്കിട്ട് വെൽഡിങ് ചെയ്താണ്. എന്നിട്ട് ഇത് അതുപോലെ തന്നെ ഷേപ്പ് ആക്കി എടുത്തിട്ടുണ്ട് അല്ലേ. ഗ്രൈൻഡ് ചെയ്ത് ക്ലിയർ ആക്കും.
ഇനിയും ഗ്രൈൻഡ് ചെയ്യാനുണ്ട്. അപ്പൊ അതുപോലെ തന്നെ ആ ഷേപ്പും കാര്യങ്ങളും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അല്ലേ. ഓക്കെ ഓക്കെ. ഈ സൈഡ് മടങ്ങിയിട്ട് ഗട്ടർ ചാടിയിട്ട് ഈ സൈഡ് മടങ്ങിയിട്ട് ഇവിടെ പൊട്ടി. അത് നമ്മള് വെൽഡിങ് ചെയ്ത് പിന്നെ ബെൻഡ് ഒക്കെ കറക്റ്റ് ചെയ്തു. ഇനി അത് ഗ്രൈൻഡ് ചെയ്തെടുത്താൽ മതി. നമുക്ക് ഗ്രൈൻഡ് ചെയ്തെടുത്താൽ പഴയ കണ്ടീഷനായിട്ട് വാൾവ് ടൈമിംഗ് കവർ നെക്സോണിന്റെ ആക്സിഡന്റ് ആയതാണ് സൈഡ് ഇവിടെ പൊട്ടിയിട്ടുണ്ട്. പൊട്ട് മാത്രല്ല ഈ സൈഡ് ഇങ്ങനെ ബെൻഡ് വന്നിട്ടുണ്ട്. മൊത്തത്തിൽ ഒരു ബെൻഡ് ഉണ്ട് അല്ലേ. ബെൻഡ് കറക്റ്റ് ചെയ്ത് പൊട്ടൊക്കെ വെൽഡ് ചെയ്ത് നമ്മള് വെൽഡിങ് അറിയാത്ത കണ്ടീഷൻ ആക്കി കൊടുക്കും. ഓക്കേ. ഇത് ഇതിപ്പോ വെൽഡ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അറിയില്ല. വെൽഡ് ചെയ്താണ് അറിയില്ല. നമ്മുടെ ബൈക്കിന്റെ സീറ്ററിംഗ് ആണ്. സീറ്ററിംഗിന്റെ ഒരു ക്ലാമ്പ് ഇത് മൊത്തത്തില് പൊട്ടിപ്പോയതാല്ലേ. ഇവിടെ അല്ലേ. ഓക്കെ ഓക്കെ. ഇതൊക്കെ ക്ലിയർ ആക്കി. ടോട്ടൽ ലോസ് ആയ വണ്ടിയുടെ വീൽ അല്ലേ. ഈ ഒരു വീല് സെപ്പറേറ്റ് ആയിട്ട് കിട്ടൂലോ. ഇവിടം വരെ വർക്ക് കുറേശ്ശെ കഴിഞ്ഞിട്ടുണ്ട് അല്ലേ. ഓക്കെ. അപ്പൊ നമ്മളുടെ വീല് ഏകദേശം ചൂടൊക്കെ ആറി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്രൈൻഡ് ചെയ്യാനായിട്ട് എടുക്കാം. നമ്മളിപ്പോ ഗ്രൈൻഡ് ചെയ്തതാണ്. എന്നാലും നമുക്ക് അത് ഫുള്ളായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കാൻ പറ്റില്ല. ഇവിടെ ടയറ് വരുന്ന ഭാഗമായതുകൊണ്ട് കറക്റ്റ് ആയിട്ട് ഒരു ലൈൻ പോലും വരാൻ പാടില്ല. ക്ലിയർ ആയിട്ട് എടുക്കണം. അതുകൊണ്ട് നമ്മള് ഫയലൊക്കെ വെച്ച് പേപ്പറൊക്കെ. അപ്പോ നമ്മളുടെ വർക്ക് ഏകദേശം കഴിയാറായില്ലേ. കഴിയാറായിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ എങ്ങനെയാണ് പ്രൈസ് ഒക്കെ വരുന്നത്? നമ്മൾ ഇപ്പൊ രണ്ട് ക്രാക്ക് ഒന്ന് ക്ലിയർ ചെയ്യാനായിട്ട്. ഓ, രണ്ട് വെൽഡിംഗ് വന്നിട്ടുണ്ട്. ഇവിടെ കുറെ ബെൻഡ് ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഓക്കെ. 1200 രൂപ ഇത്രയും വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഇപ്പൊ നമുക്ക് ഇതിൽ വന്നിരിക്കുന്നത് 1200 രൂപയാണ്. ഗ്യാരണ്ടീഡ് വർക്കാണ് നമ്മൾ മതിച്ചടം ചെയ്യുന്നത് ഇവിടെ. മധുചേട്ടന്റെ കയ്യില് ഏത് വീല് കിട്ടിയാലും ഇതുപോലെ നല്ല ക്ലിയർ ആയിട്ട് എല്ലാതും സെറ്റായിട്ട് കൊടുക്കും. അപ്പൊ നമ്മളുടെ വീലിപ്പോ എല്ലാം ക്ലിയർ ആയി. ഇനി ആ പെയിന്റ് കൂടി അടിച്ചു കഴിഞ്ഞാൽ പിന്നെ വേറെ ആ വെൽഡ് ചെയ്ത ഭാഗേ അറിയും. അപ്പൊ ഇത് മാത്രല്ല, ഇവിടെ ഒരുപാട് പ്രീമിയം കാർ, മെർസിഡീസ്, ബെൻസ്, ഓഡി, ജാഗ്വർ, അങ്ങനെ എല്ലാ പ്രീമിയം കാറിന്റെ വീലും മധുചേട്ടന്റെ കയ്യിൽ ഭദ്രമാണ്. ഹലോ, ഓക്കെ. അപ്പോ ഓക്കെ.